അന്യമിത്രങ്ങൾക്ക് നമസ്കാരം ചലച്ചിത്ര സാക്ഷര മിഷൻ്റെ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ ഫിലിം ഡയറക്ഷൻ എന്നുള്ള എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ് നമ്മളിത് തുടക്കമിടുന്നത് തുടർന്ന് ക്യാമ്പസുകളിലും ഫിലിം ക്ലബ്ബുകൾ വഴിയായിട്ടും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ വഴിയായിട്ടും നമ്മളൊരു മൂവായിരത്തോളം ക്ലാസ്സുകൾ ഇതിനോട് നമുക്ക് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത് എല്ലാവരും സിനിമ ഓടിക്കുക എല്ലാവർക്കും സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു സ്വപ്നമാണ് നമ്മളുടെ ഉള്ളത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ഫിലിം ഡയറക്ഷൻ തിരക്കഥാരചന ഷോർട്ട് ഫിലിം നിർമ്മാണം എന്നീ പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സിലബസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കഥ കണ്ടെത്തുന്ന എങ്ങനെ എന്ന് തുടങ്ങി സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് ഷൂട്ടിങ് എഡിറ്റിങ് അത്തരം പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡക് വർക്കുകളിലൂടെ ഒരു ഫൈനൽ സിനിമയിലേക്ക് എത്തുന്നവരെയുള്ള സർവ്വവിധ കാര്യങ്ങളും ഏറ്റവും ലളിതമായിട്ടും എന്നാൽ സകല ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നാവുന്ന രീതിയിലുമാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിയുന്നതും നിങ്ങളിതിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ ഒരു തുടർച്ചയിൽ കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സിനിമയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ ഒന്ന് പരാമർശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഗുഹാബിത്തുകളിൽ ചിലകൾ കൊണ്ട് കോറി വരച്ച് ചിത്രം വരച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി സ്റ്റിൽ ഫോട്ടോഗ്രാഫിലേക്കും പിന്നീട് ട്വൻറ്റി ഫോർ ഫ്രെയിം ഫർ സെക്കൻഡിലേക്ക് ചലിക്കുന്ന സിനിമകൾ വന്ന ഒരു കഥയൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് സിനിമയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ആ സിനിമകൾ മൂവി നമ്മൾ പൊതുവേ ഫിലിം എന്ന് പറയുന്നത് ചലന ചിത്രങ്ങൾ അവ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള സിനിമകളുണ്ട് ഫീച്ചർ സിനിമകൾ നമ്മൾ സാധാരണ തിയേറ്ററിൽ പോയി കാണുന്ന ഫിക്ഷൻ സിനിമകൾ കഥ പറയുന്ന സിനിമകൾ അതിൽ തന്നെ കമേഴ്ഷ്യൽ സിനിമകളും ഉണ്ട് ആർട്ട് കോസ് മൂവീസും ഉണ്ട് അങ്ങനെ ഒരു തരംതിരിവ് പറയുന്നത്ര ഭംഗിയായിരിക്കില്ലെങ്കിൽ പോലും അത്തരത്തിലുണ്ട് ഇപ്പം ട്വൻ്റി ട്വൻ്റി പോലെയും പുലിമറിവൻ പോലെയുള്ള കമേഴ്സ്യൽ സിനിമകൾ ഡോക്ടർ ബിജുവും സനിൽകുമാർ ശസ്ത്രീനും അടൂർ ഗോപാലൊക്കെ ചെയ്ത് പോലെയുള്ള കുറച്ചുകൂടി ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള സിനിമകൾ ഇത് രണ്ടിൻ്റെയും പ്രേക്ഷകരും വ്യത്യസ്തമായിരിക്കും അവരുടെ പെർസ്പെക്റ്റീവുകളും വ്യത്യസ്തമായിരിക്കും കുറച്ചുകൂടി പേഴ്സണലായിരിക്കും ഈ ആർട്ട് കോസ് മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പം അത്തരത്തില് ഫീച്ചർ സിനിമകൾ കഥ പറയുന്ന സിനിമകൾ ഡോക്യുമെൻ്ററി സിനിമകൾ കൃത്യമായിട്ട് നടന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ജീവിച്ചിരുന്നൊരു പറ്റിയൊക്കെ പറയുന്ന റിയൽ ടൈം ആൻഡ് സ്പേസിൽ ചിത്രീകരിച്ചെടുക്കുന്ന സിനിമകൾ Thank <coughs> ഡോക്യു ഫിക്ഷൻ എന്നുള്ളൊരു വേറൊരു വകഭേദം കൂടിയുണ്ട് കുറച്ചുകൂടി ഈ കൃത്യമായിട്ടുള്ള റിയൽ ടൈം ആൻഡ് സ്പേസിൽ നടക്കുന്ന കാര്യത്തിൽ ഒരല്പം ഫിക്ഷണലൈസ് ചെയ്തിട്ട് കുറച്ചും കാല്പനികത കലർത്തിക്കൊണ്ട് കുറച്ചുകൂടി ആസ്വാദികരമാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഡോക്യൂഫിക്ഷൻ സിനിമകൾ അപ്പോൾ ഫീച്ചർ സിനിമകൾ ഡോക്യുമെൻ്ററി സിനിമകൾ അതുപോലെ തന്നെ അനിമേഷൻസ് ടു ഡി ആയിട്ടും ത്രീ ഡി ആയിട്ടും നമ്മൾ ചെയ്യുന്ന അനിമേഷൻ സിനിമകൾ അതുപോലെ തന്നെ ടെലിവിഷൻ പ്രോഗ്രാംസ് ഷോർട്ട് ഫിലിംസ് പിന്നെ മ്യൂസിക്കൽസ് ഇങ്ങനെ പലതരത്തിലുള്ള ചലനചിത്രങ്ങളുണ്ട് മൂവീസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് മൂവീസുണ്ട് ഇതേത് സിനിമകളായാലും മൂവീസ് എന്നുള്ള പ്രാഥമിക പരിഗണനയിൽ ഇവ ചെയ്യുന്നത് ഒരു കഥ പറയുകയാണ് ചെയ്യുന്നത് കഥയോ കാര്യമോ ആട്ട് ഒരു തരത്തിൽ ഒരു ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ചലച്ചിത്രകാരൻ്റെ ഉള്ളിലുള്ളൊരു ആശയത്തെ അയാൾക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഇഷ്ടമുള്ള ആഗ്രഹത്തെ അയാൾ മുന്നിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു കഥ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ കഥ പറയുന്ന സിനിമകളാണ് നമ്മൾ കുറച്ചുകൂടി കാൽപ്പനീകമായ കഥ പറയുന്ന സിനിമകളെയാണ് നമ്മൾ ഫിക്ഷൻ സിനിമ അല്ലെങ്കിൽ ഫീച്ചർ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഫീച്ചർ സിനിമയായാലും ഡോക്യുമെൻ്ററി സിനിമയായാലും ഷോർട്ട് ഫിലിം ആയാലും ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആയാലും മ്യൂസിക്കൽ ആയാലും ഒക്കെ നമ്മളൊരു കഥ പറയുകയാണ് ചെയ്യുന്നത് കഥയോ കാര്യമോ നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിലുള്ള ചലച്ചിത്രകാരൻ്റെ മനസ്സിലുള്ള ഒരു ആശയത്തെ മറ്റുള്ളവർക്ക് സംപ്രേഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ സ്റ്റോറി ടോൾഡ് ബൈ പിക്ചേഴ്സ് വിത്ത് ഡയലോഗ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ within the context of a dramatic situation, dramatic sequences. ഒരു നാടകീയ ഘടനയിലൂടെ ഒരു കഥ നമ്മൾ അവതരിപ്പിക്കുകയാണ് പിക്ചേഴ്സിലൂടെ ദൃശ്യങ്ങളിലൂടെ അതിനകത്ത് സൗണ്ടുണ്ട് ഡയലോഗ് വരും മറ്റു ശബ്ദങ്ങൾ വരും അത്തരത്തിലൊക്കെ നമ്മളൊരു തരത്തിലുള്ള ഒരു ആശയത്തെ ദൃശ്യങ്ങളിലൂടെ ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫിലിം ഇസ് എ ടെക്സ്റ്റ് വിത്ത് വിഷ്വൽസ് സൗണ്ട് അതുപോലെ തന്നെ ഡയലോഗ്സ് പോലെയുള്ള വേഡ്സുകൾ വാക്കുകളായിട്ടും ദൃശ്യങ്ങളായിട്ടും ശബ്ദ സാന്നിധ്യമായിട്ടും നമ്മളൊരു ടെക്സ്റ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് ബേസിക്കലി എല്ലാ മൂവീസിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അതിപ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആയാലും പോലും അങ്ങനെയാണ് ഒരു സെക്കൻഡിലൊരു സ്നാപ്പ് നമ്മൾ ഒപ്പിയെടുക്കുമ്പോൾ അതിലൊരു ജീവിതമുണ്ട് ഇപ്പോൾ പല പരസ്യങ്ങളുടെയും പ്രസിദ്ധമായിട്ടുള്ള പല പരസ്യങ്ങളുടെയും നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു ഒറ്റ ആക്ഷൻ ഫ്രീസ് ഫ്രീ ചെയ്തെടുക്കുന്നതായിരിക്കും ഒരു സെക്കൻഡിൻ്റെ ഒരു ഫ്രാക്ഷനായിരിക്കും പക്ഷെ അതിനകത്ത് ഒരു 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 കഥയുണ്ടാവും അപ്പം ഇങ്ങനെയായാലും നമ്മൾ ഒരു ഒരു കാര്യം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ഏത് സിനിമകളായാലും നമ്മളീ പറഞ്ഞ ഫീച്ചർ സിനിമയായാലും ആയാലും ഡോക്യുമെൻ്ററി ആയാലും ഷോർട്ട് ഫിലിം ആയാലും ഇതെല്ലാം ഇതിൻ്റെ ബേസിക് പ്രൊഡക്ഷൻ പ്രോസസ്സ് സെയിം ആണ് എങ്ങനെയാണ് സിനിമ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരേ ഘടനകളിലൂടെയാണ് കടന്നു പോകുന്നത് അതെങ്ങനെ അവതരിപ്പിക്കുന്നു അതിൻ്റെ അതിൻ്റെ പെർസ്പെക്റ്റീവുകൾ അതെല്ലാം വേറെയായിരിക്കാം പക്ഷെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ സിനിമ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ കോമൺ ആയിരിക്കും അപ്പോൾ ഡോക്യുമെൻ്ററി സിനിമകളായാലും ഫീച്ചർ സിനിമ ആയാലും ക്രസ്വചിത്രങ്ങളായാലും എല്ലാത്തിൻ്റെയും നിർമ്മാണ പ്രക്രിയകൾ ഒന്ന് തന്നെയാണ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ സെയിമാണ് നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ ഈ സിനിമ ചിത്രീകരിച്ചെടുക്കുന്നതിന് ഷൂട്ടിംഗ് അതാണ് പ്രായോഗികമായിട്ടുള്ള ഏറ്റവും എഫർട്ട്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു പ്രോസസ്സ് സിനിമയുടെ മേക്കിംഗ് പലരും സിനിമയുടെ സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ആണെന്ന് കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ കാണുന്ന അധികം ഷൂട്ടിംഗ് ഒക്കെ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ സിനിമ നമ്മൾ എന്താണ് ചിത്രീകരിക്കേണ്ടത് അത് എങ്ങനെയാണ് ചിത്രീകരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ നിർണ്ണയിക്കുന്നത് ഈ ഷൂട്ടിങ്ങിന് മുമ്പുള്ള പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജസിലാണ് ചിത്രീകരണത്തിന് മുമ്പുള്ള ഘട്ടങ്ങൾ ഏത് കഥ കണ്ടെത്തണം അതെങ്ങനെ അവതരിപ്പിക്കണം അത് ഏത് ഏതൊക്കെ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യണം എന്തൊക്കെ തരത്തിലുള്ള കാസ്റ്റിങ്ങും കാര്യങ്ങളും അതിനകത്ത് വരണം എന്നുള്ളതൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് ഈ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഈ പ്രീ പ്രൊഡക്ഷൻ ഘട്ടമാണ് നമ്മുടെ സിനിമ എന്താണെന്ന് നിശ്ചയിക്കുന്നത് പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് അനലൈസ് നോക്കാം ആദ്യമായിട്ട് സ്റ്റോറി നമ്മളൊരു കഥ കണ്ടെത്തണം എങ്ങനെയുള്ള കഥയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കഥ പറയുന്നതിൻ്റെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ് അത്രയും കാര്യങ്ങൾ അപ്പോൾ ഒരു ബേസ് കേട്ട് നമുക്കൊരു ഒരു ആശയം നമ്മുടെ മനസ്സിൽ വരുന്നു അതിനെ നമ്മൾ അടുത്ത ഘട്ടമായ സ്ക്രിപ്റ്റിങ്ങിലൂടെ നമ്മളൊരു തിരക്കഥയുടെ രൂപത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഒരു കഥ നമുക്കൊരാളുടെ വേണമെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താം പക്ഷേ ഒരു ചിത്രീകരിച്ചെടുക്കുമ്പോൾ സിനിമ പോലത്തെ ഒരു ഒരു പ്രോസസിംഗിൽ ചിത്രീകരിച്ചെടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചില ചുറ്റുവട്ടങ്ങളൊക്കെ വേണം ചില സ്ക്രിപ്റ്റ് കൃത്യമായ ഒരു ഷൂട്ടിങ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ കണ്ടൻറ്റിനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വൺ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സിനോപ്സിസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കി ക്യാരക്ടർ സ്കച്ചൊക്കെ ഉണ്ടാക്കി നമ്മളൊരു സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലോട്ട് കൊണ്ടിരുന്നു ആ ഷൂ സ്ക്രിപ്റ്റിനെ നമ്മൾ പിന്നെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റായിട്ട് എടുക്കുന്നു അത്തരതത്തിലുള്ള തിരക്കഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കതിനകത്ത് പാട്ടുകൾ ആവശ്യമുണ്ടാകും സോങ്സ് അത് എവിടെയൊക്കെയാണ് സോങ്ങുകൾ പാട്ടുകൾ വരേണ്ടത് അത് ഏതൊക്കെ എന്തി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാട്ടുകൾ ചേർക്കുന്നത് അതിൻ്റെ ഉദ്ദേശം ആരാണ് ആ പാട്ടുകൾ പാടുന്നത് അതിൽ ലെപ്പ് കൊടുക്കുന്നതാണോ ലിപ്പില്ലാതെ നമ്മൾ ഒരു മൊണ്ടാഷ് പോലെ വരുന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതനുസരിച്ച് അതിന് വേണ്ട ഒരു വരികൾ നമ്മൾ ഗാനരചയിതാവിനെ കൊണ്ട് എഴുതിച്ച് ലിറിസിനെ കൊണ്ട് എഴുതിച്ച് അത് നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ടറെ ഏൽപ്പിച്ച് കമ്പോസ് ചെയ്ത് അത് ചിത്രീകരിത് റെക്കോർഡ് ചെയ്തെടുക്കുന്നു റെക്കോർഡിങ് സോങ്സ് ആൻഡ് റെക്കോർഡിങ് എന്നാണ് പറയുന്നത് അടുത്ത ഘട്ടം നമ്മൾ അതിൻ്റെ ലൊക്കേഷൻസ് ഈ പാട്ടുകളും നമ്മൾ എഴുതി തിരക്കഥയിൽ എഴുതി വെച്ച സീനുകളും വശമനോഹരമായിട്ടും വളരെ മീനിങ് ഒക്കെ നമുക്ക് ചിത്രീകരിച്ചെടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻസ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് നമ്മൾ കണ്ടെത്തുന്നു ലൊക്കേഷൻ ഹെൻഡിങ് ഉണ്ട് അത്തരത്തിൽ നമ്മൾ കണ്ടെത്തിയ ലൊക്കേഷൻസിൽ നമ്മൾ അതിൻ്റെ സ്റ്റോറി ബോർഡുകൾ നമ്മൾ തയ്യാറാക്കും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള തിരക്കെതിരെ പ്രമോ പ്രധാനപ്പെട്ട സീനുകളോ ഇപ്പോൾ ഗ്രാഫിക്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ട് ഒരു സ്റ്റോറി ബോർഡൊക്കെ തയ്യാറാക്കണം ഹോളിവുഡ് സിനിമയിലൊക്കെ ആണെങ്കിൽ എല്ലാ ഷോട്ടുകൾക്കും നമ്മൾ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കും അത് അവരുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമേറിയ സംഗതിയാണ് ഇവിടെ മലയാളത്തിലാണെങ്കിലിപ്പോൾ നമ്മൾ ഭരതൻ സാറൊക്കെ ഒരു 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 പ്രധാനപ്പെട്ട ഒരു സീനെങ്കിലും ഒരു ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുമായിരുന്നു അതുപോലെ തന്നെ ഗ്രാഫിക്സൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ കൃത്യമായ സ്റ്റോറി ബോർഡ് ഓരോ ഷോർട്ട് ബൈ ഷോർട്ടൊക്കെ നമ്മൾ ചി വരച്ചെടുക്കണം അപ്പോൾ അത്തരത്തിൽ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നു ഈ അതുപോലെ തന്നെ കൃത്യമായ കാസ്റ്റിംഗ് നമ്മൾ നടത്തണം കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരുടെയും ധാരണ ആർട്ടിസ്റ്റുകളെ മെയിൻ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുക അനുയോജ്യരായിട്ടുള്ള നടി നടന്മാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കാസ്റ്റിംഗ് അത് അതുമാത്രമല്ല നമുക്ക് കൃത്യമായ ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലും കാസ്റ്റിംഗ് വരുന്നുണ്ട് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു സിനിമ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഷാജി കൈലാസോ അല്ലെങ്കിൽ ജോഷി സാറോ ചെയ്യുന്നു അപ്പം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടെക്നീഷ്യന്മാരെ അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കും കാര്യം അവർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമുണ്ട് അതിനകത്ത് കുറച്ചുകൂടി എളുപ്പമായിട്ട് അവരുടെ മനസ്സിലുള്ള സിനിമ എടുക്കുന്നതിന് ഉള്ളൊരു സൗകര്യമുണ്ടായിരിക്കും അപ്പം അത്തരത്തിൽ കാസ്റ്റിംഗ് വരുന്നുണ്ട് അതിപ്പം പ്രധാന നടീ നടന്മാരുടെ കാര്യത്തിലായാലും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലായാലും അതിൽ വെറുതെ ഒരു ഫ്രെയിമിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ആളുടെ കാര്യത്തിൽ പോലും ഈ കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെ പ്രാമുഖ്യമുള്ളതാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷനാണ് സിനിമയുടെ ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്നു ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആയാലും ഒരു വലിയ സിനിമയായാലും ആയാലും കൃത്യമായൊരു ബഡ്ജറ്റ് നമുക്ക് വേണം ഈ ബഡ്ജറ്റിന് നിന്നും വിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു കോടിയുടെ അല്ലെങ്കിൽ ഒരു രണ്ട് കോടിയുടെ ഒരു ബഡ്ജറ്റ് ഇട്ട് ഇട്ടുകയുണ്ട് നമ്മൾ അത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നമ്മൾ ഷൂട്ടിംഗ് ഡേസ് ഒക്കെ നീണ്ടുപോയി ഈ ബഡ്ജറ്റൊക്കെ എല്ലാം മാറി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ആയിൽ അതിനടക്കാനുള്ള പൈസ ഉണ്ടാവണമെന്നില്ല ഒരു പക്ഷേ പല പല അഡ്ജസ്റ്റ്മെൻ്റിലായിരിക്കും ഇയാൾ പൈസ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്ഷൻ അവിടെ നിന്നു ഷെഡ്യൂൾ പാക്കപ്പ് ആവും പിന്നെ പലപ്പോഴും അങ്ങനെയുള്ള സിനിമകളൊന്നും വെളിച്ചം കണ്ടെന്ന് തന്നെ വരില്ല അപ്പോൾ അതിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ആ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ആ സിനിമ തീർക്കാൻ നമുക്ക് കഴിയണം അത് വലിയൊരു വിജയമാണ് ഡയറക്ടറുടെ ഭാഗത്തുള്ള പ്രത്യേകിച്ചുള്ളൊരു ഒരു 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 അയാളുടെ ഒരു ചുമതലയാണ് ഒരു ഉത്തരവാദിത്വമാണത് സാധാരണയായിട്ട് പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും ഡയറക്ടറും കൂടി ചേർന്നുണ്ടാക്കുന്നൊരു ബഡ്ജറ്റുണ്ട് ആ ബഡ്ജറ്റിനകത്ത് നിർത്താനാണ് ശ്രമിക്കാറ് പലപ്പോഴും അല്പം കൂടാറുണ്ട് എങ്കിൽ പോലും ഒരു വല്ലാത്തൊരു മാറ്റം ആശാസ്യമല്ല അത് നമ്മുടെ സിനിമയുടെ പ്രൊഡക്ഷനെ ബാധിക്കും പിന്നീടുള്ള തിയേറ്റർ കളക്ഷനെ വരെ അത് കളക്ഷനുസരിച്ച് ഒക്കെ ഇത് എല്ലാം മാറി മാറി വരും അതുകൊണ്ട് ബഡ്ജറ്റും വളരെ ആണ് അഭിനയിക്കുന്ന നടീനടന്മാരുടെ എക്സ്പെൻസ് അവരുടെ റെമ്യൂണറേഷൻ ടെക്നീഷ്യൻമാരുടെ റെമ്യൂണറേഷൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്ന ചിലവുകൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ട്രെൻഡുകൾ ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ ചിലവുകൾ ക്യാമറ എക്യൂപ്മെന്റ്സിന്റെ ചിലവുകൾ അത്തരത്തിൽ നമ്മൾ നോക്കുന്ന ഒരു 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 കൃത്യമായ ടേബിളുണ്ട് നമ്മളതിനെപ്പറ്റി പറയാം പിന്നീട് പറയുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഈ സിനിമ സാധാരണ നമ്മൾ മലയാളത്തിലൊക്കെയാണെങ്കിൽ സിനിമ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ചേമ്പറില് രജിസ്റ്ററി ഫിലിം ചേമ്പറില് രജിസ്റ്ററിയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ രജിസ്ട്രിയും അതുപോലെ തന്നെ ഫെഫ്ക പോലെയുള്ള മക്ഡ്ഡ പോലെയുള്ള സംഘടനകളുമായിട്ട് ടെക്നീഷ്യൻ സൈഡിൽ നിന്ന് അവരുടെ എഗ്രിമെൻ്റ്സും കാര്യങ്ങളുമുണ്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള കാൾഷീറ്റുകൾ ഒപ്പുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ വർക്കുകളെല്ലാം വരുന്നുണ്ട് അതോടൊപ്പം സിനി നമ്മുടെ സ്ക്രിപ്റ്റ് മോഷണം സംഭവിക്കായിരിക്കുള്ള രജിസ്ട്രേഷൻസും ഉണ്ട് അത് 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 അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേറെ പറയാണ്ട് നമുക്കത് പിന്നീട് പറയുന്നുണ്ട് പിന്നെയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് പേപ്പർ വർക്കുകളാണ് നമ്മൾ എഴുതി വെച്ചൊരു തിരക്കഥ നമുക്ക് അതുപോലെ ലൊക്കേഷനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യം പല പല ലൊക്കേഷനിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും ബംഗാളിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും ഇന്ത്യക്ക് പുറത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഘട്ടങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും ലൊക്കേഷൻ വൈസായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കും ഇന്നന്നെ സ്ഥലങ്ങളിൽ ഇന്നന്ന സീനുകൾ എടുക്കുന്നു ഇന്ന ദിവസങ്ങളിൽ അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് വെച്ചു ഇപ്പോൾ തിരക്കുള്ള ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി പോലെ ഒരു സിനിമയിൽ നമ്മൾ എല്ലാവരും പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവരെ അവർക്ക് ഇത്ര ഇത്ര ദിവസങ്ങളാണ് നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മളൊരു കോമ്പിനേഷൻ വർക്കുകളുണ്ട് അവിടെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരുടെ ഡേറ്റ്സ് അവരുടെ ചാർട്ട് ചെയ്ത് വയ്ക്കും ഇത്തരത്തിലുള്ള ഡേറ്റുകൾ ചാർട്ട് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് രംഗവസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ഏതൊക്കെ ഒരു കോസ്റ്റ്യൂംസ് ഈ നടീ നടന്മാർ ഉപയോഗിക്കണം അതിൻ്റെ ഒരു ലിസ്റ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പേപ്പർ വർക്കായിട്ട് ഉണ്ട് ലൊക്കേഷൻ വൈസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ഷീറ്റ് ചാർട്ടുകൾ ഉണ്ടാക്കുന്നു ആർട്ടിസ്റ്റ് വൈസായിട്ട് ബ്രേക്ക് ഡൗൺ ചാർട്ടുകൾ ഉണ്ടാക്കുന്നു സോങ്ങുകൾ നമ്മൾ പഞ്ച് ചെയ്യുന്നു ഓരോ വരികളും നമ്മൾ സെപ്പറേറ്റ് എഴുതി അതിനിടെയെല്ലാം മ്യൂസിക് ബിറ്റുകളൊക്കെ വെച്ചിട്ട് ഓരോ ഓരോ പഞ്ചുകളായിട്ട് എഴുതി അത് എങ്ങനെയാണ് നമ്മൾ ഓരോ ഷോട്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാട്ടിൻ്റെ വരികളും നമ്മൾ കട്ട് ചെയ്ത് കട്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ സോങ്ങ് പഞ്ച് ചെയ്യുക എന്ന് പറയും ഇങ്ങനെ ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട് ഇത്തരം ഘട്ടങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വരുന്നത് അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ ചിത്രീകരണത്തിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഒരുക്കുന്ന എല്ലാ ഒരുക്കങ്ങളും വെറുതെ ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ചെടുക്കുക ഭംഗിയായിട്ടും സമർത്ഥമായിട്ടും ദൃശ്യപൂർണമായിട്ടും ചിത്രീകരിച്ചെടുക്കുക എന്നുള്ള മാത്രമാണ് ഷൂട്ടിങ്ങും സംഭവിക്കുന്നത് അതുപോലെ തന്നെ ചിത്രീകരിച്ചെടുത്ത സിനിമയെ അതിൻ്റെ റഷസിനെ അവസാന മിനുക്കുമണികളിലേക്ക് എഡിറ്റിങ്ങായിട്ടും ഡബ്ബിംഗ് ആയിട്ടും കളർ കർഷനായിട്ടുള്ള തുടർ മിനുക്കു പണികളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് നിങ്ങൾക്കറിയാം നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റിൻ്റെ ഒരു ഓർഡറിലല്ല ഒരിക്കലും ഷൂട്ടിംഗ് നടക്കുക കാരണം പല ലൊക്കേഷനിലുള്ള കഥ സംഭവങ്ങളുണ്ടാകും ഇപ്പോൾ ഒരു കഥ നടക്കുന്നു ഒരു രണ്ട് സീൻ കഴിയുമ്പോൾ അത് നേരെ ബംഗാളിലോട്ട് പോകുന്നു അവിടെ കുറച്ച് സംഭവങ്ങൾ കഴിയുമ്പോൾ തിരിച്ച് കേരളത്തിലോട്ടുള്ള സീനുകളായിരിക്കും പിന്നെ വരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് പോകുന്നുണ്ടാകും ഒരു വീട്ടിൽ തന്നെ പല സീനുകൾ വരുന്നുണ്ടാകും ഇപ്പോൾ ഒന്നാമത്തെ സീനവിടെ പോകുന്നു പിന്നെ വരുന്ന എട്ടാമത്തെ സീനായിരിക്കും പിന്നെ വരുന്നത് പന്ത്രണ്ടാമത്തെ സീനായിരിക്കും അപ്പോൾ ഈ ക്രമത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താ ഒരു ലൊക്കേഷനുള്ളത് മാക്സിമം ഒന്നിച്ച് തീർക്കാൻ നോക്കും ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീട്ടിലുള്ള സീനുകൾ ഒരുമിച്ച് തീർക്കാൻ നോക്കും കേരളത്തിലുള്ള സീനുകളാണെങ്കിൽ അത് ഒരുമിച്ച് തീർക്കാൻ നോക്കും കേരളത്തിന് വെളിയിലുള്ള സീനുകൾ വേറെ ഒരു സെക്ഷനായിട്ട് തിരിക്കും അങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചെടുക്കുന്നത് അത് ചിത്രീകരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വളരെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കാണിച്ചാൽ ഒരു സിനിമയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല നമ്മൾ തിരിച്ച് സ്ക്രിപ്റ്റിൻ്റെ ഓർഡറിലോട്ട് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എഡിറ്റിംഗ് നടക്കുന്നത് അത് സീൻ ഓർഡറിങ് റഷ് ഓർഡറിങ് ഷോട്ട് ബൈ ഷോർട്ടായിട്ട് നമ്മൾ ഒരു സീനിനെ സീക്വൻസുകളെ ഇങ്ങനെ ഓർഡർ ചെയ്ത് പോരുന്നു അതാണ് എഡിറ്റിങ്ങിൽ ആദ്യം സംഭവിക്കുന്നത് ഫസ്റ്റ് കട്ട് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഓർഡറിലോട്ട് എഡിറ്റിങ് എഡിറ്റർ അതിനെ ചേർത്ത് വെച്ച് എടുക്കുന്നു അതാണ് എഡിറ്റിംഗ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞെന്ന് അതിനോടനുബന്ധിച്ച് വല്ല ഗ്രാഫിക്സ് ഷോട്ടുകളുണ്ടെങ്കിൽ ഗ്രാഫിക്സ് പോർഷൻ ഉണ്ടെങ്കിൽ വി എഫ് എസ് ഉണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്ത് വി എഫ് സി ചെയ്യുന്ന ആൾ അത് ചെയ്തു ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു 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 സിനിമയുടെ ഒരു ഘടനയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലോട്ട് ആവശ്യമുള്ള സംഭാഷണങ്ങൾ ഡബ് ചെയ്യും അതാണ് ഡബ്ബിംഗ് ഘട്ടത്തിൽ നടക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കി ചേർക്കേണ്ട ശബ്ദങ്ങൾ അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആർ ആർ റീ റെക്കോർഡിംഗ് അല്ലെങ്കിൽ സ്കോർ എന്നൊക്കെ പറയുന്നതാണ് അടുത്ത ഘട്ടം പശ്ചാത്തല സംഗീതം കൊടുക്കുന്നു ഇമോഷൻസിനനുസരിച്ച് അത് ആ സീനിലത് ഫില്ല് ചെയ്തു പോകുന്നു പിന്നെ വരുന്ന ഒരു ശബ്ദത്തിൻ്റെ മൂന്ന് ശബ്ദങ്ങളിൽ മൂന്നാമത്തെ ശബ്ദമെന്ന് പറയുന്നത് സൗണ്ട് ഇഫക്ട്സുകളാണ് ആംബിയൻസ് സൗണ്ടുകൾ നാച്ചുറൽ സൗണ്ടുകൾ നടക്കുന്നതിന് ശബ്ദം കാറ്റിൻ്റെ ശബ്ദം വണ്ടികളുടെ ശബ്ദം കിളികൾ ചെലക്കുന്ന ഇത്തരം ശബ്ദങ്ങൾ കൊടുക്കുന്ന സൗണ്ട് ഇഫക്ട്സ് കൊടുക്കുന്നുണ്ട് ഇഫക്റ്റ്സുകൾ അത് കഴിഞ്ഞ് ഒരു വശത്ത് ഈ മൂന്ന് ശബ്ദപദങ്ങളെയും കൂടി ഈ ഡബ്ബിങ്ങും സംഭാഷണങ്ങൾ രേഖപ്പെടുത്തിയ ഡബ്ബിങ്ങും റീ റെക്കോർഡിങ് പശ്ചാത്തല സംഗീതം കൊടുത്തു സൗണ്ട് എഫക്ട്സുകളും ആംബിയൻസ് സൗണ്ടുകളും കൂടി ഒന്നിച്ച് ഒരു ട്രാക്കിലോട്ട് മാറ്റുന്നു മിത്സിങ് ഇപ്പുറത്ത് നമ്മൾ ഈ ഫൈനൽ ഗ്രാഫിക്സ് അടക്കം ചേർത്ത് വെച്ചിട്ടുള്ള സിനിമയെ നമ്മൾ കളർ കറക്ഷൻ പോലുള്ള ഡി എ ചെയ്യുക എന്നൊക്കെ സാധാരണ പറയുന്ന ആ കളർ കറക്ഷൻ ഗ്രേഡിങ്ങിലോട്ട് പോകുന്നു പിന്നീട് ഇതിന് രണ്ടിനെയും കൂടി ഈ സൗണ്ട് പോർഷനും വിഷ്വൽ പോർഷനും കൂടി ഒന്നിച്ചു ചേർത്ത് നമ്മൾ ഫൈനൽ ഔട്ട് ഉണ്ടാക്കുന്നു പണ്ട് ഫിലിമിലൊക്കെയുള്ള സമയത്ത് തന്നെ മാരീഡ് പ്രിൻ്റ് എന്ന് പറയും ഫീമെയിൽ പ്രിൻറ്റും മെയിൽ പ്രിൻറ്റും ശബ്ദ നെഗറ്റീവും വിഷ്വൽ നെഗറ്റീവും കൂടി രണ്ടായിട്ട് ഒന്നിച്ചു ചേർക്കുന്നു മാരീഡ് പ്രിൻ്റ് എന്ന് പറയുമായിരുന്നു ഇവിടെ ഒരു ഫൈനൽ ഔട്ട് നമ്മൾ എടുക്കുന്നു ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ വരുന്ന ആ സിനിമയെ നമ്മൾ സെൻസറിങ്ങിന് വിടുന്നു സെൻസറിങ് സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് സെൻസറിങ്ങിന് വിടുന്നു സെൻസറിങ്ങിന് അപ്പീൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫർദർ പ്രിൻറ്റ്സ് എടുക്കുന്നു പണ്ടാണെങ്കിൽ റിലീസിങ് പ്രിൻസ് ഒന്നുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള അത്ര കോപ്പി എടുക്കുകയായിരുന്നു ഇപ്പോൾ അത് നമ്മൾ യൂഫ പോലത്തെ അപ്ലിങ് സ്റ്റേഷൻ വഴി സാറ്റലൈറ്റിലോട്ട് അയക്കുകയും അവിടെ തിയേറ്ററിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ വരുന്നത്